ഗലാത്യർക്കെഴുതിയ ലേഖനം ഉപസംഹരിച്ചുകൊണ്ട് പൗലോസ് ലിഹ പറയുന്നു, കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെപ്രതി എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രമാണങ്ങളും കൽപ്പനകളും പാലിച്ചതുകൊണ്ടും നിയമങ്ങൾ അതേപടി അനുസരിച്ചുകൊണ്ടും നാം യഥാർത്ഥ ക്രിസ്തു അനുയായികളാകുന്നില്ല. പൗലോസിൻ്റെയും ലോകത്തിൻ്റെയും നടുവിൽ ഒരു കുരിശുണ്ടായിരുന്നു. മനുഷ്യരാശിയെ രക്ഷിക്കാൻ തന്നെ തന്നെ മോചനദ്രീപ്യമായി നൽകിയ കുരിശ്, യേശുവിൻ്റെ അതേ കുരിശിലായിരിക്കണം നമ്മുടെ ജീവിത ദർശനവും നാം രൂപാന്തരപ്പെടുത്തിയെടുക്കേണ്ടത്. അവസാന നിമിഷം പോലും കുരിശിൽ കിടന്നുകൊണ്ട് പശ്ചാത്തപിച്ച നല്ല കള്ളന് പറദീസ വാഗ്ദാനം ചെയ്ത ആ രക്ഷാ സ്രോതസ്സിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. കുരിശിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ക്രൂശിതൻ്റെ ബലി ധ്യാനിക്കുന്ന ഈ കൃപയുടെ നാളുകളിൽ മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ചിറകളിൽ ഏറി പ്രപഞ്ചത്തോടും പ്രപഞ്ച സൃഷ്ടികളോടുമൊപ്പം നമുക്ക് പാടാം. കുരിശാനുരക്ഷ, കുരിശിലാനുരക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാനുരക്ഷ, കുരിശിലാനുരക്ഷ, കുരിശേ നമിച്ചിടുന്നു. ധ്യാനിക്കാമിനി ക്രൂശിൻ കരുത്തുമായി.